കൊച്ചിയിലെ ചേപ്പനം ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ പബ്ലിക് സ്കൂളിൽ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഫീസ് വർദ്ധിപ്പിച്ചത് ചോദ്യം ചെയ്ത് രക്ഷിതാക്കൾ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഫീസ് കുറയ്ക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും സ്കൂൾ മാനേജ്മെന്റ് ഇതിന് തയ്യാറായില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ഇതിനിടയിലാണ് 5 കുട്ടികൾക്ക് TC നൽകിയത്. ഫീസിന്റെ സ്ട്രക്ചർ അത് റീസ്ട്രക്ചർ ചെയ്യാതെ ഫീസ് അടയ്ക്കാൻ ഞങ്ങളെ ആരും അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയും മാർച്ച് അവസാനം ഫീസ് അടച്ചില്ലെന്ന കാരണം പറഞ്ഞ് കുട്ടികളെ TC വീട്ടിലേക്ക് അയച്ചു തരികയാണുണ്ടായിരുന്നു. ഫീസ് അടച്ചില്ലെന്ന് പറഞ്ഞ് തങ്ങളെ ലൈബ്രറിയിൽ പൂട്ടിയിട്ടുവെന്ന് കുട്ടികളും പറയുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂൾ വിടുന്നവരെ ഞങ്ങളെ ലൈബ്രറി പൂട്ടിയിട്ടു. എന്നാൽ സ്കൂളിലെ അച്ചടക്കം ലംഘിച്ചതിനാണ് നടപടിയെടുത്തതെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. കഴിഞ്ഞ മാസം 14-ന് പരാതിക്കാരായ രക്ഷിതാക്കളും കുട്ടികളും സ്കൂളിലെത്തുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തുവെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ധർണാവ് വിളിക്കാൻ നടന്നുകൊണ്ടിരിക്കെ ആരും കാണാതെ ഈ സുനിൽകുമാർ എന്ന് പറഞ്ഞവൻ, അതായത് 1-ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷനായ കുട്ടി, അതിൻ്റെ മാർക്ക് ലിസ്റ്റാണ് ചോദിച്ചുകൊണ്ട് സ്കൂളിൻ്റെ 3-ാം നിലയിൽ ബണ്ണണ്ണയും കയറുമായിട്ട് ഓടിക്കയറി, ആരും കാണുന്നില്ല. ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കി അതൊരു മണി വൈകുന്നേരം 3 വരെ 4 മണിയായി. ഇവരെ വീട്ടിൽ പോകാൻ ശ്രമിക്കില്ല, ധർണയും പിള്ളേരും ധർണ വിളിക്കുക. പിള്ളേരെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ടീച്ചേഴ്സിന് പ്രധാന അധ്യാപകയെ തെറിവിളിക്കുന്നത്. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ രക്ഷിതാക്കൾക്കെതിരെ പനങ്ങാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ബാലാവകാശ കമ്മീഷന്റെയും ജില്ലാ കളക്ടറുടെയും ഉത്തരവ് ചോദ്യം ചെയ്ത് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.